പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണല്ലേ. കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. ശരി, നല്ല മിടുക്കര് പിള്ളേരാണ്. അപ്പോൾ ഈ ആഴ്ച ക്ലാസ് കൂടാനായിട്ട് എല്ലാവരും റെഡി ആയിട്ട് വന്നിരിക്കുവാണല്ലേ. അപ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ പാഠപുസ്തകവും വിശുദ്ധ ബൈബിളും ഒക്കെ കരുതിയിട്ടുണ്ടോ? ഉണ്ട്. ബൈബിളൊക്കെ എടുക്കാത്തവർ വേഗം പോയി നമ്മുടെ ബൈബിളൊന്ന് എടുത്തോണ്ട് വരാവോ? എടുത്തോണ്ട് വാ കേട്ടോ. ശരി, എടുത്തോണ്ട് വന്നോ എല്ലാവരും. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠം തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകളൊക്കെ കൂപ്പി കണ്ണുകളൊക്കെ അടച്ച് ഈശോയോട് നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. നല്ല തമ്പുരാനെ, ഇന്ന് ഈ ദിവസം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാനും അങ്ങയുടെ വചനം കേൾക്കുവാനും അങ്ങയോടൊത്ത് ചരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കൊറോണ എന്ന മഹാമാരിയിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് കാത്തു പരിപാലിക്കണമേ. അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥവും സഹായവും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. അപ്പം നമ്മൾ ആദ്യത്തെ രണ്ട് പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ പാഠമാണ്. പാഠപുസ്തകമൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കേ. നമ്മുടെ മൂന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ്? എല്ലാവരും ഒന്ന് പാഠപുസ്തകം നോക്കിക്കേ. നമ്മുടെ മൂന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ്? ആ എന്താണ്? കൂദാശകൾ ജീവൻ നൽകുന്ന ചാലുകൾ അല്ലേ. കൂദാശകൾ ജീവൻ നൽകുന്ന ചാലുകൾ. ശരി, അപ്പം നമ്മൾ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു പാട്ട് കേട്ടാലോ? പാട്ട് ഇഷ്ടമാണോ എല്ലാവർക്കും? ഇഷ്ടമാണ് അല്ലേ. അപ്പം നമുക്കൊരു ഭക്തിഗാനം കേൾക്കാം. എല്ലാവരും പാട്ടും ശ്രദ്ധിച്ച് കേൾക്കണം. ചുമ്മാ കേട്ടാൽ മാത്രം പോരെ, ടീച്ചർ അത് കഴിഞ്ഞിട്ട് ചോദ്യം ചോദിക്കും. അപ്പം ചോദ്യം ചോദിക്കുമ്പം ഉത്തരം പറയണമെങ്കിൽ എങ്ങനെ കേൾക്കണം? ആ ശ്രദ്ധാപൂർവം കേൾക്കണം കേട്ടോ. അപ്പം നമുക്ക് പാട്ടൊന്ന് കേൾക്കാം. ശരി. നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു. നാരിൽ ഒരു പാത്രം ദാഹജലം നീ എനിക്കു നൽകൂ. അയ്യോ നീ ഒരു യൂതൻ, ഞാൻ ഇന്നൊരു സമരായത്തിൽ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ. ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ. അറിയുന്നില്ലേതും നീ എന്നോട് നീ ചോദിച്ച, ജീവന്റെ ജലം കോരി തരുമല്ലോ ഞാൻ. അറിയുന്നില്ലേതും നീ എന്നോട് നീ ചോദിച്ച, ജീവന്റെ ജലം കോരി തരുമല്ലോ ഞാൻ. ജീവന്റെ ജലം കോരി തരുമല്ലോ ഞാൻ. ശരി, അപ്പോൾ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു അല്ലേ. നല്ല പാട്ടായിരുന്നു. നിങ്ങൾ ഈ പാട്ട് നേരത്തെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലേ. കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ട്, കുറച്ച് പേര് കേട്ടിട്ടില്ല അല്ലേ. സാരമില്ല. അപ്പം കേട്ടവരൊക്കെ ഒന്ന് പറഞ്ഞേ, ഈ നമ്മൾ ഈ പാട്ടിൽ ആരെ കുറിച്ചാണ് പറയുന്നത്? ആ ഈശോയെ കുറിച്ച് അല്ലേ. ആ ഈശോയെ കുറിച്ചാണ്. പിന്നെ ഒരാളെ കുറിച്ചും കൂടെ പറയുന്നുണ്ടല്ലോ. ആരെ കുറിച്ചാണ് പറയുന്നേ?
ആ സമറിയായില്ലേ, ഒരു സ്ത്രീയെ കുറിച്ച് അല്ലേ, വെള്ളം കോരാൻ വന്ന ഒരു സമറായക്കാരി സ്ത്രീയെ കുറിച്ചും കൂടെ പറയുന്നുണ്ട്. ശരി, അപ്പൊ നമ്മൾ പാട്ടിൽ ഇത് കേട്ടു. ഈ സംഭവം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയാ കേട്ടിട്ടുള്ളെ? ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ അല്ലേ, വിശുദ്ധ ബൈബിളില് ഈ സംഭവം പറയുന്നുണ്ടല്ലേ. ശരി, അപ്പൊ നമുക്ക് ബൈബിൾ ഒന്നെടുത്ത് വായിച്ചാലോ? എവിടെ ബൈബിളിൽ ഏത് ഭാഗത്താ പറയുന്നത് നിങ്ങൾക്ക് അറിയാവോ? എവിടെയാ പറയുന്നേ? ആ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ അല്ലേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് 4-ാം അധ്യായത്തില് ഈ സംഭവം പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ബൈബിൾ ഒന്നെടുത്ത് വായിച്ചു നോക്കാം. അപ്പൊ ബൈബിൾ എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. ബൈബിൾ എങ്ങനെ എടുക്കണം? ഭക്തിപൂർവം 2 കൈകൾ കൊണ്ടും എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ബൈബിൾ വായിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ബൈബിളിലൊന്ന് ചുംബിക്കണം. ഭക്തിപൂർവം ചുംബിച്ചിട്ട് നമ്മുടെ വായിക്കേണ്ട ഭാഗം എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് യോഹന്നാന്റെ സുവിശേഷമൊക്കെ എടുക്കാൻ എല്ലാവർക്കും അറിയാവോ? അറിയത്തില്ലാത്തവര് മുതിർന്നവരോടോ മാതാപിതാക്കളോടോ പറഞ്ഞാൽ അവർ എടുത്തു തരും കേട്ടോ. അപ്പൊ ടീച്ചർ ഒന്ന് വായിക്കട്ടെ. ടീച്ചർ വായിക്കുമ്പോൾ നിങ്ങളും ആ ഒപ്പം നിങ്ങളുടെ സുവിശേഷത്തിൽ നോക്കി വായിക്കണം. അപ്പം ഭക്തിപൂർവ്വം വായിക്കണം, ശ്രദ്ധാപൂർവം വായിക്കണം. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ടീച്ചർ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ ഉത്തരമൊക്കെ പറയണമെങ്കിൽ ശ്രദ്ധിച്ച് വായിക്കണ്ടേ? വായിക്കണം. അപ്പൊ ശരി, നമുക്ക് സുവിശേഷം ഒന്ന് വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ യൂദയ വിട്ട് വീണ്ടും ഗലീലയിലേക്ക് പുറപ്പെട്ടു. അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവൻ എത്തി. യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലെടുത്താണ് ഈ പട്ടണം. യാക്കോബിൻ്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിൻ്റെ കരയിലിരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. ആ സമയം ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. ആ സമരിയാക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമരിയക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? യഹൂദരും സമരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അവൾ പറഞ്ഞു, പ്രഭു, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളതും. പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അവനും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത്. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ, വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സുവിശേഷം മടക്കി കഴിഞ്ഞ് ഭക്തിപൂർവ്വം ഒന്ന് ചുംബിച്ചതിന് ശേഷം വേണം യഥാസ്ഥാനത്ത് വയ്ക്കാനായിട്ട് കേട്ടോ. അപ്പൊ സുവിശേഷമൊക്കെ വായിച്ചപ്പോ എല്ലാരും വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞല്ലേ. ശരി, അപ്പൊ ടീച്ചർ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണേ ചോദിക്കട്ടെ. യൂദയായിൽ നിന്ന് ഗലീലയിലേക്കുള്ള യാത്രാമധ്യെ ഈശോ എവിടെയാണ് എത്തിയത്? എവിടെയാണ് എത്തിച്ചേർന്ന്? ഉത്തരം ഒന്ന് പറഞ്ഞേ. എവിടെയാണ് എത്തിയത്? എവിടെയാണ്? സമരിയ എന്ന പട്ടണത്തിലാണ് അല്ലേ. എവിടെയാണ്? സമരിയ എന്ന പട്ടണത്തിലാണ് ഈശോ എത്തിച്ചേർന്നത്. ഇനി യാക്കോബിന്റെ കിണർ സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് എവിടെയായിരുന്നു ഓർക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചു ആലോചിച്ച് നോക്കിയേ. മിടുക്കരാണ്. എവിടെയാണ്? സിക്കാർ എന്ന സ്ഥലത്താണ് അല്ലേ, സിക്കാർ. ഇനി ഈശോ സമരിയാക്കാരി സ്ത്രീയോട് എന്താണ് ആവശ്യപ്പെട്ടത്? എന്താണ് ആവശ്യപ്പെട്ടത്? ജലം അല്ലേ. ഈശോ ഈശോയ്ക്ക് ദാഹിക്കുന്നുണ്ട്, അതുകൊണ്ട് കുടിക്കാൻ ജലമാണ് ഈശോ ചോദിച്ചത് അല്ലേ. ഇനി ഈശോ ഒരു ജലം നൽകാമെന്ന് പറഞ്ഞു അല്ലേ. ഈശോ നൽകാമെന്ന് പറഞ്ഞ ജലം എന്താണ്? ജീവജലമാണ് അല്ലേ, ജീവജലം. ഈ ജീവജലം, അടുത്ത ചോദ്യം, ഈ ജീവജലം
നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നതെന്നാണ് ഈശോ പറഞ്ഞത്. എന്താണ് ലഭിക്കുന്നത് നമുക്ക്? ആ നിത്യജീവൻ, നിത്യജീവൻ ലഭിക്കും അല്ലേ. ശരി, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു വായിച്ചു, നല്ല മിടുക്കരി പിള്ളേരാണ് കേട്ടോ. ഇനി നമ്മുടെ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് ഒരു തിരുവചന ഭാഗമുണ്ട്. നമുക്ക് ഓർമ്മിക്കാനായിട്ടും പരീക്ഷയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു തിരുവചനമാണ്. എന്താണ്? ഈശോ പറയുകയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:14 തിരുവചനത്തിൽ ഈശോ പ്രകാരം പറയുന്നുണ്ട്, ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. എന്താ ഈശോ പറഞ്ഞത്? ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല അല്ലേ. അപ്പൊ ഈശോ നൽകുന്ന ജലം ഏതാണെന്ന് നമ്മൾ കണ്ടു. ഏതാണ് ഈശോ നൽകുന്ന ജലം? ആ ജീവന്റെ ജലം അല്ലേ, ജീവന്റെ ജലം. ഈ ജീവന്റെ ജലം നമുക്ക്, നമ്മൾ കുടിച്ചു കഴിയുമ്പോൾ, നമ്മളിൽ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? നിത്യജീവൻ. എന്താണ് ലഭിക്കുന്നത്? നിത്യജീവൻ, ശരിയാണ് അല്ലേ. അപ്പൊ ഈ നിത്യജീവൻ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോകാന്നാ നമ്മൾ പഠിച്ചേക്കുന്നേ? എവിടെ പോകാം? സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റും അല്ലേ. നമ്മളെല്ലാവരും സ്വർഗത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഈ നിത്യജീവൻ ലഭിച്ച് സ്വർഗത്തിൽ എത്തിച്ചേർന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയോട് ചേർന്ന് നിൽക്കണം. ഈശോയോട് ചേർന്ന് നല്ല കുട്ടികളായിട്ട്, നല്ല അനുസരണവും പാപമൊന്നും ചെയ്യാതെ നല്ല മിടുക്കൊരു പിള്ളേരായിട്ട് വളർന്നാലേ നമുക്ക് ഈശോയോട് ചേർന്ന് നിത്യജീവൻ അവകാശമാക്കി സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ. ശരി, അപ്പൊ നമ്മുടെ ഇന്നത്തെ പാഠം നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പൊ നമുക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്കിയാലോ? ഓർത്തു നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് പഠിച്ചത്? ആദ്യം ഏത് ഭാഗമാണ് നമ്മൾ കണ്ടത്? ഈശോയും സമരിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണമാണ് അല്ലേ. ഈശോ ഏത് സ്ഥലത്ത് ചെന്നപ്പോഴാണ് ആ സ്ത്രീയെ കണ്ടത്? ഏത് സ്ഥലത്ത് ചെന്നപ്പോഴാ? സമരിയായില് അല്ലേ. ഈശോ സമരിയായില് ചെന്നപ്പോഴാണ് ആ സ്ത്രീയെ കണ്ടത്. ഇനി ഈശോ നമുക്ക് നൽകുന്ന ജലം എന്ത് ജലമാണ്? ഈശോ നൽകുന്ന ജലം എന്താണെന്ന് പറഞ്ഞേ? ജീവന്റെ ജലം, ശരിയാണ് കേട്ടോ. ഈ ജീവന്റെ ജലം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? എന്താ ലഭിക്കുന്നേ പറഞ്ഞേ? നിത്യജീവൻ നമുക്ക് ലഭിക്കുന്നുണ്ടല്ലേ, മിടുക്കരാണ് കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അതിനു മുമ്പ് നമുക്കൊരു ഒരു പ്രാർത്ഥനയോടുകൂടി ഈശോയ്ക്ക് നന്ദി പറയണ്ടേ. നമുക്ക് നല്ലൊരു ക്ലാസ് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് നൽകിയതിന് നമുക്ക് നന്ദി പറയണ്ടേ. അപ്പൊ എല്ലാവരും കൈകളൊക്കെ കൂപ്പി കണ്ണുകളൊക്കെ അടച്ച് നമുക്കൊരു നിമിഷം ഈശോയോട് നന്ദി പറയാം കേട്ടോ. സ്നേഹനാഥനായ ഈശോയെ, ഇന്ന് ഈ ദിവസം അങ്ങയുടെ വചനങ്ങൾ കേൾക്കാനും അവയെ മനസ്സിലുറപ്പിക്കാനും അങ്ങയോടൊത്ത് ജീവിക്കുവാനും വളരുവാനും നല്ല മക്കളായി ജീവിക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ഈശോയെ, അങ്ങ് എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. നിത്യജീവൻ അവകാശമാക്കി സ്വർഗരാജ്യത്തിൽ അങ്ങയോടൊപ്പം എത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, അമ്മയുടെ വാത്സല്യം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.